സ്വന്തമായുണ്ടായിരുന്ന വീടും പുരയിടവും വിട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ദിവസങ്ങൾ എണ്ണി കഴിയുകയാണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ വൃദ്ധ ദമ്പതികൾ. തോട്ടുമുക്കം ചക്കാലക്കൽ സ്വദേശികളായ 80-കാരൻ ഭാസ്കരനും 70-കാരിയായ ഭാര്യയ്ക്കുമാണ് ഈ ദുരവസ്ഥ. ഇവർക്ക് 6 ആൺമക്കളായിരുന്നു. അതിലൊരാൾ വിവാഹബന്ധം വേർപ്പെടുത്തിയതോടെയാണ് ഭാസ്കറിന്റെയും ഭാര്യയുടെയും ദുരിതകാലം ആരംഭിക്കുന്നത്. ബന്ധം വേർപ്പെടുത്തിയതോടെ മകന്റെ ഭാര്യ നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിക്കുകയും ഭാസ്കറിനെയും ഭാര്യയെയും കേസിൽ കക്ഷി ചേർക്കുകയും ചെയ്തു. എതിർഭാഗം കേസുമായി സഹകരിക്കാതായതോടെ കോടതി വിധി മകന്റെ ഭാര്യയ്ക്ക് അനുകൂലമായി. വിധിപ്രകാരം നഷ്ടപരിഹാരത്തുകയും 6% പലിശയും കോടതി ചെലവുമടക്കം 4,73,927 രൂപയായിരുന്നു ഭാസ്കറിനും കുടുംബവും നൽകേണ്ടിയിരുന്നത്. എന്നാൽ തുക നൽകാതായതോടെ കോടതി 2 വർഷം മുൻപാണ് ഭാസ്കറിന്റെ പേരിലുള്ള 85 സെന്റ് സ്ഥലവും പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചു കിട്ടിയ വീടും ജപ്തി ചെയ്തത്. ഇതോടെ വീടിനു മുൻപിൽ വലിച്ചുകെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റിനു കീഴിലാണ് കൊടും വെയിലിലും പേമാരിയിലും ഇവരുടെ ജീവിതം. ഇതിനെതിരെ കേസ് നടത്താനോ മറ്റെന്തെങ്കിലും നിയമസഹായം തേടാനോ ഉള്ള കഴിവോ അറിവോ ആരോഗ്യമോ ഇവർക്കില്ലാതെ പോയതാണ് വിധികളെല്ലാം ഇവർക്കെതിരാക്കിയത്. ഇവരുടെ കഷ്ടപ്പാട് കണ്ടറിഞ്ഞ് പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മെയിന്റനൻസ് ട്രൈബ്യൂണലിന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ജപ്തിയുമായി ബന്ധപ്പെട്ട നിയമസഹായങ്ങൾക്ക് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാമെന്ന അറിയിപ്പ് ലഭിച്ചെങ്കിലും ഇവരുടെ ജീവിതം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.